ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് എന്തായിരിക്കും? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ബീഫ് ആയിരിക്കും. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, ബിരിയാണിയും പൊറോട്ടയും ഒന്നും വിട്ടൊരു കളിയില്ല. കുറച്ചുകൂടെ കാര്യത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ പിസ എന്നോ ബർഗർ എന്നോ കേൾക്കാം. പക്ഷെ ശരിക്കും ഏതായിരിക്കും ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ഫുഡ്? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ നമ്മുടെയൊക്കെ ഭക്ഷണ രീതിയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. കോവിഡും ലോക്ക്ഡൌണും മാത്രമല്ല ഇതിന് കാരണം. സാഹചര്യം ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ അടിക്കടി മാറാറുണ്ടെന്നതാണ് സത്യം. ചിലപ്പോൾ പതിവായി കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ വില കൂടിയതാകാം, മറ്റു ചിലപ്പോൾ ഇഷ്ട ഭക്ഷണം കഴിച്ചൊടുവിൽ മടുത്തതുകൊണ്ടുമാകാം. ആരോഗ്യത്തെക്കുറിച്ചുള്ള വേവലാതികളും ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമായ മാറ്റം വരുത്താറുണ്ട്. എങ്കിലും ലോകത്തിൽ ഏറ്റവും അധികം പേർ കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? ഏത് വിഭവമാണ് കൂടുതൽ ആളുകളുടെയും രുചി കവർന്നിരിക്കുക? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനയായ ഓക്സ്ഫാം നടത്തിയ സർവേയിൽ 50% ആളുകളും പതിവായി കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 40% ആളുകൾക്കും ഇഷ്ടഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നതിൽ പ്രധാന കാരണം വിലക്കയറ്റം തന്നെ. ആരോഗ്യകരമായ ഭക്ഷണം വേണമെന്ന് മാറി ചിന്തിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യക്ക് പുറമെ ഫിലിപ്പീൻസ്, US, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ആരോഗ്യം നോക്കി ഭക്ഷണം തിരഞ്ഞെടുക്കുന്നവർ ഏറ്റവും അധികം. നിങ്ങൾക്ക് പാസ്ത ഇഷ്ടമാണോ? ഇറച്ചിയും അരി ആഹാരവും പതിവായി കഴിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കാരണം ഇത് മൂന്നുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെയും പ്രിയപ്പെട്ട ഭക്ഷണം. ഇറ്റാലിയൻ, ചൈനീസ്, ഇന്ത്യൻ, മെക്സിക്കൻ വിഭവങ്ങൾക്കാണ് ആരാധകർ കൂടുതലും. ലോകത്തിലെ 17 നിന്നുള്ള 16,000 ആളുകളിൽ നടത്തിയ സർവേയാണ് ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് ഇറ്റാലിയൻ വിഭവങ്ങളെ കുറിച്ചാണ്. 2nd ചൈനീസ് വിഭവങ്ങൾക്കാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 50 ഭക്ഷണങ്ങൾ ലിസ്റ്റ് ചെയ്തുള്ള CNN പട്ടികയിൽ 1st ഇന്തോനേഷ്യൻ വെസ്റ്റ് സുമാത്രയിൽ നിന്നുള്ള ബീഫ് വിഭവമായ റെൻഡാങ് ആണ്. തേങ്ങാപ്പാലിൽ ലെമൺ ഗ്രാസ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, മുളക് എന്നിവയെല്ലാം ചേർത്ത് ബീഫ് ചെറുതീയിൽ വേവിച്ചെടുത്താണ് റെൻഡാങ് തയ്യാറാക്കുന്നത്. ലിസ്റ്റിൽ റെൻഡാങ്ങിന് പിന്നാലെയായി ഇന്തോനേഷ്യയുടെ തന്നെ പ്രിയപ്പെട്ട ഫ്രൈഡ് റൈസ് വിഭവമായ നാസി ഗോറിംഗ് 2nd. ടേക്ക്അവേയിലേക്ക് വരുമ്പോൾ കേമൻ പിസ തന്നെ. സൗകര്യം തന്നെയാണ് പ്രധാന ഘടകം. 180 44 ടേക്ക്അവേയിൽ രാജാവാണ് നമ്മുടെ പിസ. ഹോം കൺട്രിയായ ഇറ്റലി മുതൽ മൊറോക്കോ, അർജന്റീന, ഇന്ത്യ എന്നിങ്ങനെ നീളുന്നു പിസ സ്നേഹികളുടെ നിര. ടേക്ക്അവേയിൽ ജപ്പാൻ വിഭവമായ സൂഷിക്കും ആരാധകർ ഏറെയാണ്. 10 സൂഷി 1st. കാനഡയും ഫിജിയും അടക്കമുള്ള 6 രാജ്യങ്ങളിൽ ഫിഷ് ആൻഡ് ചിപ്സ് ഓൺലൈൻ ഡെലിവറിയിൽ 1st. 5 ആദ്യ സ്ഥാനത്തെത്തി ഫ്രൈഡ് ചിക്കനും ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ, കൊറിയൻ, തായ് രുചികളും പാസ്ത, കെബാബ് തുടങ്ങിയ വിഭവങ്ങൾക്കും ഏറെ ആരാധകരുണ്ടെങ്കിലും ടേക്ക്അവേയിലേക്ക് വരുമ്പോൾ 5 രാജ്യങ്ങളിൽ ഇവർക്ക് ഫാൻസ് ഇല്ല. ഇന്ത്യയിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷം നവംബർ വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്ത് വാങ്ങിയിരുന്നത് പിസ തന്നെയാണ്. പക്ഷേ വർക്ക് ഫ്രം ഹോം, ക്വാറന്റീൻ തുടങ്ങിയ പുതിയ അനുഭവങ്ങൾ ഒരു തുടർക്കഥയായതോടെ കാര്യങ്ങൾ മാറി. ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി ആണെന്നാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും പറയുന്നത്. 300,000 ആളുകൾ ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയെന്നാണ് സ്വിഗ്ഗിയുടെ കണക്ക്. കഴിഞ്ഞ വർഷത്തെ സൊമാറ്റോ ഓർഡർ ഹിസ്റ്ററി നോക്കിയാൽ ഓരോ മിനിറ്റിലും 22 ചിക്കൻ ബിരിയാണിയാണ് ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത്. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കഴിക്കുന്ന ഇറച്ചി വിഭവങ്ങൾ പന്നി ഇറച്ചി ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. 2nd ചിക്കൻ. മലയാളികളുടെ പ്രിയപ്പെട്ട ബീഫ് 3rd. മട്ടൺ 4th. മീനിന്റെ കാര്യമെടുത്താൽ ലോകത്തെ ഏറ്റവും അധികം അടുക്കളകളിലേക്ക് എത്തുന്നത് ചൂരമീനാണ്. ലോകത്തെ ഏറ്റവും അധികം പേർ കഴിക്കുന്ന പച്ചക്കറി തക്കാളിയാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ധാന്യങ്ങളുടെ കാര്യത്തിൽ ചോളമാണ് മുന്നിൽ. ആഫ്രിക്കയുടെ പല ഭാഗത്തും ചോളമാണ് ആളുകളുടെ പ്രധാന ഭക്ഷണം. മൈദ, ആട്ട, റവ, പാസ്ത എന്നിങ്ങനെ പല രൂപത്തിൽ മുന്നിലെത്തുന്ന ഗോതമ്പാണ് 2nd. മലയാളികളുടെ അരിയാഹാരത്തിന് 3rd ഉള്ളൂ. അതേസമയം ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന വിളകളുടെ കൂട്ടത്തിൽ നമ്മുടെ കപ്പയും മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും എല്ലാം തൊട്ടു പിന്നാലെയുണ്ട്. ഇഷ്ടഭക്ഷണം ഏതായാലും അത് കഴിക്കുക എന്നതും കഴിക്കാനുണ്ടാവുക എന്നതും തന്നെയാണ് പ്രധാനം. ക്ഷാമകാലത്ത് കപ്പയും മാക്രോണിയും കഴിച്ച് വിശപ്പടക്കിയതിനെ കുറിച്ച് പഴമക്കാർ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതേ കപ്പയും മാക്രോണിയും തന്നെയാണ് 5-star വിഭവങ്ങളായി ഇപ്പോൾ നമുക്ക് മുന്നിലെത്തുന്നതും. മറ്റെന്തിനേയും പോലെ ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളും മുൻഗണനകളും എല്ലാം മാറി മറിഞ്ഞു വരുന്നുണ്ടാവണം.